ശ്രിയം വയോജരി തൃഭ്യോ ദധാതി. വി ശിവാനന്ദൻ ആചാര്യ, അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിന്റെ തലവനാണ്. കൺസർവേറ്റീവ് സയൻസിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹം സത്യത്തിൽ ഇന്ന് ഈ പ്രസംഗങ്ങൾ ഇങ്ങനെ രണ്ടാക്കിയതിന്റെ ഒരു ദുഃഖത്തിലാണ് നമ്മൾ. പക്ഷെ വളരെ രസകരമായി അത് ഇത് മുഴുവൻ 3 മണിക്കൂർ പോയെങ്കിൽ എന്നുള്ള ഒരു ഇതുണ്ട്. ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് അതും കൂടുതൽ പോയിരുന്നെങ്കിൽ എന്ന് തോന്നേണ്ട അവസ്ഥയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം ഇന്നത്തെ അതിന്റെ രീതി. സാധാരണ കൃതിയുണ്ട്, അദ്ദേഹം അല്പം പ്രസംഗം കേട്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം സദസ്സില് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ വിഷ്വൽ എയ്ഡോട് കൂടിയ ഒരു പ്രഭാഷണമാണ്. ആദ്യ പ്രഭാഷണത്തിന്റെ ഭാഗം പോകുമെന്ന് തോന്നുന്നു, അതിനുശേഷമേ വിഷ്വൽ എയ്ഡിലേക്ക് എത്തുന്നുള്ളൂ. ഇന്ന് 41-ാമത്തെ ദിവസമാണ്, നാളെ 42-43 പോകും. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെയാണിത്. അമ്മ കമല നരേന്ദ്രഭൂഷൺ എന്നെ ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സവിനയം ക്ഷണിച്ച ശ്രീ വേദപ്രകാശ്, ഈ മഹത്തായ പ്രഭാഷണ പരമ്പര ശ്രീ ആചാര്യ നരേന്ദ്രഭൂഷൺ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പരയ്ക്ക് ഞാൻ വന്നു ചേർന്നിരിക്കുന്നത്. എൻ്റെ വിഷയം വേദങ്ങളോ സംസ്കാരമോ ആത്മീയതയൊന്നുമല്ല. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ രസതന്ത്രവും എഞ്ചിനീയറിംഗും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പക്ഷേ എൻ്റെ ശാസ്ത്ര കൗതുകമായിരിക്കാം, ആധുനിക ശാസ്ത്ര പഠനത്തോടൊപ്പം തന്നെ പൗരാണിക ശാസ്ത്ര സംഹിതകളുടെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചുള്ള ഒരു താല്പര്യം ഗവേഷണ കാലത്ത് വന്നു ഭവിക്കുകയുണ്ടായി. അതിന് പ്രധാന കാരണം ആയിട്ട് തോന്നുന്നത്, 1996 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സെക്കൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ മയോണിക് സയൻസ്, അതന്ന് നടത്തിയത് ഡോക്ടർ വി ഗണപതി സ്ഥപതി എന്ന് പറയുന്ന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ പാരമ്പര്യ ശില്പി ശ്രേഷ്ഠനാണ്. ആധുനിക ശാസ്ത്ര പഠനകാലത്ത് ഞാൻ അന്വേഷിച്ചിരുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്, ആധുനിക ശാസ്ത്രം ഐൻസ്റ്റീനിൽ തുടങ്ങി ഇന്ന് കാണുന്ന നാനോ സയൻസ് ടെക്നോളജിയിൽ വരെ വന്ന് നിൽക്കുമ്പോൾ പൗരാണിക ഭാരതം ശാസ്ത്ര സംഹിതകളിൽ വളരെ കൂടുതൽ ശ്രേഷ്ഠ സംഭാവനകൾ ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഭാരതീയർക്ക് ഇതിൻ്റെ ശാസ്ത്ര സംഹിതകളുടെ അടിസ്ഥാന തത്വങ്ങൾ ഇന്നും എങ്ങും കാണുന്നില്ല. ആയുർവേദം പോലെയും തച്ചുശാസ്ത്രം പോലെയും ശില്പകല പോലെയും മഹത്തരമായ സൃഷ്ടികർമ്മങ്ങൾ ചെയ്തു തീർത്തിട്ടുള്ള ഭാരതീയ വംശപരമ്പരയ്ക്ക്, പാരമ്പര്യ സംസ്കൃതിക്ക് ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് എന്ന് വിവക്ഷിക്കുന്ന ഒരു ശാസ്ത്ര രേഖകളും വേദങ്ങൾക്ക് അതീതമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. വേദങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്ന രണ്ട് വാക്കുകൾ ആത്മനും ബ്രഹ്മത്തെയും കുറിച്ചുള്ള വിശകലനമാണ്. സൃഷ്ടിയുടെ അടിസ്ഥാന വസ്തുക്കളെ കുറിച്ചുള്ള അന്വേഷണം എവിടെ നിൽക്കുന്നു? സൃഷ്ടി പരത എന്താണ്? സൃഷ്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്താ? സൂക്ഷ്മ തലം എന്താണ്? സൃഷ്ടിയുടെ ഊർജത്തിന്റെ അടിസ്ഥാന തലം എന്താണ് എന്നുള്ള ഒരു അന്വേഷണമാണ് ഇങ്ങനെയുള്ള ഒരു ശാസ്ത്ര കൗതുകത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. ഇന്ന് ഈ സന്ധ്യാവന്ദനത്തിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. സന്ധ്യാവന്ദനത്തിന്റെ അടിസ്ഥാന ഏറ്റവും അവസാന ഭാഗത്ത് മഹാനായ കവി രവീന്ദ്രനാഥ ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന കാവ്യശലകത്തിന്റെ മലയാള പരിഭാഷ വളരെ സംഗീതാത്മകമായി ഇവിടുത്തെ സഹോദരി സഹോദരന്മാർ ജപിക്കുന്നത് കാണുകയുണ്ടായി.
വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. ഗീതാഞ്ജലി പ്രസിദ്ധീകരിച്ചിട്ട് 100 വർഷം തികഞ്ഞ വർഷമാണ് 2012. 100 വർഷം ഗീതാഞ്ജലിയുടെ ബംഗാൾ പരിഭാഷ വന്നതിന്റെ 100-ാമത്തെ വർഷമാണ്. ഇംഗ്ലീഷ് പരിഭാഷ വരുന്നതിന്റെ 101-ാം വർഷമാണ് 2013. ടാഗോറിന്റെ കവിതയിലെ അവസാന വരികളിൽ പറയുന്ന ഒരു കാര്യമാണ്, എവിടെയാണോ സൃഷ്ടിപരതയ്ക്ക് വേണ്ടി കൈകൾ അധ്വാനിക്കുന്നത്, ആ കൈകൾക്ക് പൂർണതയുടെ പരിലാളന ലഭിക്കണമേ എന്നൊരു പ്രാർത്ഥന അതിനകത്ത് ഒരു വരിയിൽ കാണാം. സൃഷ്ടിപരതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൈകൾക്ക് പൂർണത കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ആ സൃഷ്ടിയുടെ പ്രഭാവം കൊണ്ട് മനുഷ്യന്റെ മനസ്സിനൊന്നും ചലിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ സന്തോഷമോ ഒരു സൃഷ്ടിയിൽ നിന്ന് കിട്ടുന്ന ആനന്ദമോ ഒന്നും തന്നെ പൂർണത കൈവരിക്കാത്ത ഒരു സൃഷ്ടിക്കും നൽകാൻ കഴിയുകയില്ല. സൃഷ്ടിയുടെ പൂർണത എവിടെയാണ് ഭവിക്കുന്നത്? സൃഷ്ടിയെ സംബന്ധിച്ചു അതിന്റെ പൂർണതയെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം, സൃഷ്ടി എപ്പോഴും വളരെ അമൂർത്തമായ, അല്പം പോലും വ്യക്തത ഇല്ലാത്ത ഒരു ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ സൂക്ഷ്മതയിൽ നിന്നും ശൂന്യതയിൽ നിന്നും സൃഷ്ടിയുടെ പൂർണ്ണതയെക്കുറിച്ച് എപ്പോഴും പാടുകയും ആലപിക്കുകയും ചെയ്യുന്ന ഒരു സംഗീത പാരമ്പര്യം നമ്മുടെ മണ്ണിലുണ്ട്. പ്രധാനമായിട്ട് ബംഗാൾ പ്രദേശത്ത് ആ സംഗീതത്തെ നമ്മൾ പറയുന്നത് ബാവുൽ സംഗീതമെന്ന. ആ സംഗീത പാരമ്പര്യത്തിന് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ വ്യക്തിയാണ് പാർവതി ബാവുൽ. പാർവതി ബാവുലിന്റെ ഒരു സംഗീത പരിപാടി ഞാൻ അടുത്ത സമയത്ത് കാണുകയുണ്ടായി, എറണാകുളം ടൗൺ ഹാളിൽ വെച്ച്. പാർവതി ബാവുലിന്റെ സംഗീത പരിപാടി കണ്ടതിന് ശേഷം അവരുടെ ഒരു ബുക്ക് എടുത്ത് വായിക്കുകയുണ്ടായി, ദ സോങ് ഓഫ് ദ ഗ്രേറ്റ് സോൾ. ആചാര്യ നരേന്ദ്ര ഭൂഷൺ അനുസ്മരണ പ്രഭാഷണം നടത്താനായി എനിക്ക് കത്ത് കിട്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ബുക്ക് കാണുകയുണ്ട്. അത് മറിച്ചു നോക്കുമ്പോൾ കാണാം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ലേഖനം. ആ ലേഖനം ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. 1-ാമത്തെ സ്ലൈഡ് ബാവുൽ സംഗീതത്തിൽ പറയുന്നുണ്ട്. ബാവുൽ എന്ന് പറഞ്ഞാൽ സംഗീത പാരമ്പര്യം എന്താണ്? ബാവുൽ എന്ന് ചോദിച്ചാൽ പൂർണതയിൽ നിന്ന് പൂർണതയിലേക്കുള്ള സഞ്ചലനത്തെയാണ് ബാവുൾ എന്ന് പറയുന്നത്. പൂർണതയിൽ നിന്ന് പൂർണതയിലേക്കുള്ള യാത്ര, ആ പൂർണതയിൽ നിന്നും പൂർണതയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് മനുഷ്യന്റെ ആത്മാവിനെ ലയിച്ചു ചേരാനുള്ള അഭിനിവേശം നിറഞ്ഞ ഒരു യാത്രയാണ്. പൂർണതയിൽ നിന്നും പൂർണതയിലേക്കുള്ള യാത്ര. അപ്പൊ പൂർണതയിൽ നിന്ന് പൂർണതയിലേക്കുള്ള യാത്രയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരതയെ കുറിച്ചുള്ള ഒരു അറിവ് വളരെ പ്രധാനമാണ്. നമുക്ക് കാണാം ഈ ബാവുൽ സംഗീതത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്കിനകത്ത് 2-ാമത്തെ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത് ഒരു അന്ധനായ ഗായകൻ പാടുന്ന ഒരു അനുഭവമാണ് പാർവതി ബാവുൽ പറഞ്ഞിരിക്കുന്നത്. അന്ധനായ ഗായകൻ പാടുന്നത് കാഴ്ചകളെ കുറിച്ചും വർണ്ണങ്ങളെ കുറിച്ചും പ്രകാശത്തെയും കുറിച്ചുമായിട്ട് ഒരു അന്ധനായ ഗായകൻ പാടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിരിയുന്ന ഭാവവും അത് കേൾക്കുന്ന നല്ല മനസ്സുള്ള നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഭാവവും എന്താണ്? ഇത് ഈശ്വരന് തുല്യമായ ഭാവമല്ലേ? ഈശ്വരന് തുല്യമായ ഭാവതലത്തിലേക്ക് ഏത് മനുഷ്യനാണോ ഏത് സൃഷ്ടിയാണോ എത്തിപ്പെടുന്നത് അവിടല്ലേ വളരെ സമാധാനവും സന്തുഷ്ടപരമായ ഒരു ജീവിതം നമുക്ക് നന്മ പൂർണ്ണമായിട്ട് തീർക്കാൻ കഴിയുക. അതിനകത്തൊരു സംഗീത ഈ ബാവുൽ കവിതയിൽ ഒരു പ്രധാന ഒരു കവിത നമുക്ക് കാണാം. ദ വൂംബ് സോങ്, സൃഷ്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സൃഷ്ടിയുടെ അടിസ്ഥാന തത്വം, ശാസ്ത്ര സംഹിതകളായിക്കോട്ടെ എന്ത് നിർമ്മാണ സംഹിതകളായിക്കോട്ടെ, അടിസ്ഥാന വസ്തുവിന്റെ അതിന്റെ തലങ്ങളിൽ നിന്നാണ് എല്ലാ സംഹിതകളും ഉരുത്തിരിയപ്പെടുന്നത്. വൂംബ് സോങ് എന്ന് പറഞ്ഞൊരു സംഗീതം നമുക്ക് കാണാം. നമ്മളെല്ലാം ഗർഭപാത്രത്തിൽ കിടന്ന് ജനിച്ചവരാണ്. ബാവുൽ സംഗീതജ്ഞർ നമ്മുടെ ജീവിതത്തിന്റെ നിസാരതയെ കുറിച്ച് പാടുന്ന ഒരു കവിതയുണ്ട്. നമ്മൾ ജനിച്ചത് എവിടെയാണ്? ഏറ്റവും ടൈനിയായിട്ട് വളരെ കുഞ്ഞായിട്ടുള്ള ഒരു ലോകത്ത് ജനിച്ചു. അവിടെ സൂര്യൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഗർഭാവസ്ഥയിൽ ജീവിച്ചപ്പോ ശൂന്യതയിൽ നിന്ന് പഞ്ച
ഭൂതങ്ങളിൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നു. അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല, സൂര്യൻ ഉണ്ടായിരുന്നില്ല, ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളർന്നു നമുക്ക് ആഗ്രഹങ്ങൾ വന്നു, നമ്മൾ വലിയ മനുഷ്യനായി. ഇനി എന്ന് നമുക്ക് ആ ചെറിയ ലോകത്തേക്ക് മടങ്ങാൻ കഴിയും എന്നുള്ളൊരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ് ആ കവിത ആരംഭിക്കുന്നത്. മറ്റൊരു കവിത സൂചിപ്പിക്കുന്നത് ആഗ്രഹങ്ങളെ കുറിച്ചാണ്, ദ ഇൻക്യൂറബിൾ ഡിസയർ. ആഗ്രഹം എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സയുണ്ടോ? ഓ സഖി, ഏതെങ്കിലും ഒരു ചികിത്സ നീ എന്നോ എനിക്ക് പറഞ്ഞു തരൂ. ആഗ്രഹം എന്ന രോഗത്തിന് ഒരു ചികിത്സ പറഞ്ഞു തരൂ. രാവിലെ ഒരാഗ്രഹം, ഉച്ചയ്ക്കൊരാഗ്രഹം, വൈകുന്നേരമോ ഒരാഗ്രഹം. ആഗ്രഹം മൂടി വെച്ചു കഴിഞ്ഞാൽ അതൊരാഗ്രഹമായിട്ട് വീണ്ടും നമ്മളെ വന്നണയിക്കുന്നു. ഈ ആഗ്രഹം എങ്ങനെ അവസാനിപ്പിക്കാം? ചിതയിൽ കൊണ്ടുവച്ച് മനുഷ്യനെ ദഹിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം ഇല്ലാതാകുമോ? അപ്പോഴേ അവിടെ ജ്വലിക്കുന്ന അഗ്നിക്കുണ്ടാകും ആഗ്രഹം. ഇനിയുള്ളതിനെ എല്ലാം ദഹിപ്പിക്കാൻ ആ അഗ്നിക്ക് ആഗ്രഹം. വീണ്ടും അങ്ങനെ മനുഷ്യനിൽ അന്തർലീനമായ ആഗ്രഹം അഗ്നി ഏറ്റുവാങ്ങി ആ ആഗ്രഹം അഗ്നിയിലൂടെ വീണ്ടും ജ്വലിപ്പിക്കപ്പെടും. ജീവിതത്തെ കുറിച്ചും മനുഷ്യന്റെ ആഗ്രഹങ്ങളെ കുറിച്ചും നിസ്സാരതയെ കുറിച്ചും അറിയുമ്പോഴാണ് ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയുക. സാറിന്റെ പ്രഭാഷണത്തിൽ സംസാരിക്കുകയുണ്ടായി, ദർശനം കൊണ്ട് പക്ഷിയെ ചുട്ടരിച്ച സന്യാസി വരിൻ വീട്ടിൽ വന്ന് ഭിക്ഷ ചോദിക്കുമ്പോൾ അകത്തിരുന്ന അമ്മ പ്രഖ്യാപിക്കുന്ന കാര്യം, ഈശ്വരനെ അറിയാൻ കഴിയുന്നത് ഓരോരുത്തരും അവരുടെ കർമ്മവിശേഷം പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കുന്നവർക്കാണ്. ഗീതാഗോവിന്ദം എഴുതിയ ജയദേവ കവിയുടെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സായം സന്ധ്യയിൽ ജയദേവ കവി ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ഗീതാഗോവിന്ദം ആലപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സഹധർമ്മിണി പത്മാവതി നൃത്തം ചെയ്യുമായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ചെയ്യാണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു തീർത്ത പത്മാവതിക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരിട്ട് കാണാൻ കഴിഞ്ഞത്. എന്നെ സൂചിപ്പിച്ചത് ഏത് പ്രവൃത്തിയാണോ നമ്മളെ പൂർണതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആ പ്രവൃത്തി തീർച്ചയായും ഈശ്വര സാക്ഷാരത്തിൽ സാക്ഷാത്കരണത്തിൽ കൊണ്ടെത്തിക്കുന്നു എന്നതിന് ഒന്ന് രണ്ട് ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച സൃഷ്ടിയുടെ ശാസ്ത്രം എന്താണ്? എവിടെയാണ് വസ്തുക്കൾ സൃഷ്ടിക്കപ്പെടുന്നത്? അതിന്റെ പൂർണ്ണത എവിടെയാണ് നിലനിൽക്കുന്നത്? ഭാരതീയ ശാസ്ത്ര സംഹിതകളിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കമ്പോണന്റ് സംഗീതവും മാത്തമാറ്റിക്സും ശില്പകലയും ആയുർവേദവുമായിട്ടെല്ലാം തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഭാരതീയ ശാസ്ത്രങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വാസ്തുശില്പകലയുടെ അടിസ്ഥാന തത്വങ്ങളിലാണ് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ വന്നു ചേരുക. എല്ലാ സൃഷ്ടികളും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുടെ എക്സ്പ്രഷൻ ആണ്. ആൾ ക്രിയേഷൻസ് ആർ മാനിഫെസ്റ്റേഷൻ ഓഫ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. പ്രശസ്തനായ ജി എച്ച് ഹാർഡി, അദ്ദേഹം ശ്രീനിവാസ രാമാനുജന്റെ മെന്റർ ആയിട്ടുള്ള പ്രൊഫസറാണ്, അദ്ദേഹം
ഓക്സ്ഫോർഡിലെ പ്രൊഫസറായിരുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഐ ആം ഇൻ്ററസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ്. ഞാൻ എന്തുകൊണ്ടാണ് ഗണിതത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം, ഗണിതം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഒരു കണക്കിന്റെ, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുടെ, ഒരു കണക്കിന്റെ സൂത്രവാക്യത്തിൽ നമുക്ക് പ്രതിനിധാനം ചെയ്യാൻ കഴിയും. ഭാരതീയ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. എല്ലാ ക്രിയേഷനെയും, ഒരു മനുഷ്യനെയാണെങ്കിലും ഒരു ചിന്തയാണെങ്കിലും ഒരു ചിത്രം വരയ്ക്കുന്നതിന്റെ അടിസ്ഥാന തത്വം എല്ലാം തന്നെ ഒരു കണക്കിന്റെ തലത്തിൽ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയും. ആർട്ടും ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ എല്ലാം തന്നെ, കലയും കലയുടെ പ്രതിപാദനവും എല്ലാം തന്നെ കണക്കിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രതിപാദനമാകുന്നു. മാത്തമാറ്റിക്സ് ഈസ് എ ക്രിയേറ്റീവ് ആർട്ട്. എല്ലാ സൃഷ്ടിപരതയും ഗണിത തത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന ഒരു സംഭാവനയാണ് ഭാരതീയ ശാസ്ത്ര സംഹിതയുടെ അടിസ്ഥാന തത്വം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗണപതി വിഗ്രഹത്തിന്റെ ശില്പം നമ്മൾ കാണുകയാണെങ്കിൽ, ചിത്രം കാണുകയാണെങ്കിൽ, അത് ഒരിക്കലും ഒരു നിശ്ചിത അനുപാതത്തിനപ്പുറം ഒരാളും സൃഷ്ടിക്കാറില്ല. ഒരു ചിത്രം വരച്ചാലും ശില്പം വരച്ചാലും ഗണപതി വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന്റെ താലം അല്ലെങ്കിൽ താലത്തിന്റെ കണക്ക് എപ്പോഴും 5 എന്നുള്ള ക്രമത്തിലായിരിക്കും. 5 എന്നുള്ള ഒരു ക്രമത്തിലായിരിക്കും. ഈ താലത്തിന്റെ കണക്ക് കാണിച്ചിരിക്കുന്നത് കാണാൻ കിട്ടും. ഗണപതി വിഗ്രഹത്തിന്റെ പഞ്ചതാലത്തിലാണ് അത് സൃഷ്ടിക്കുക. എന്താണ് താലം? അളവുകളുടെ അടിസ്ഥാന തത്വം ഭാരതീയ ശില്പകലകളിൽ ആവിർഭവിച്ചിരിക്കുന്നത് താലത്തിന്റെ ക്രമത്തില്. ഈ താലം തന്നെയല്ലേ വളരെ മനോഹരമായിട്ട് കവിത ചൊല്ലുമ്പോഴും ഗാനങ്ങൾ ആലോചിപ്പിക്കുമ്പോഴും കർണാടക സംഗീതത്തിന്റെ അലങ്കാരങ്ങളും വർണ്ണങ്ങളും ഒക്കെ പാടുമ്പോഴും ആ ചിട്ടയായിട്ടുള്ള പ്രകമ്പനമല്ലേ നമ്മൾ കാണാൻ കഴിയുന്നത്? ഒരു വസ്തു, സംഗീതം പാടുന്നത് ക്രിയേഷനാണ്, ചിത്രം വരയ്ക്കുന്നത് ക്രിയേഷനാണ്. അടിസ്ഥാന തത്വം ഒരു ഗണിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ ഇല്ലെങ്കിൽ ഈ വസ്തുക്കളൊന്നും തന്നെ സുന്ദരമാകില്ലല്ലോ. സംഗീതം സുന്ദരമാകില്ല, താളം സുന്ദരമാകില്ല, ചിത്രങ്ങൾ സുന്ദരമാകില്ല, ശില്പങ്ങൾ സുന്ദരമാകുന്നില്ല, സുന്ദരനായ ഒരു മനുഷ്യനും ജനിക്കപ്പെടുകയുമില്ല. ഒരു മനുഷ്യൻ എത്ര വളർന്നാലും അയാൾ 6 അടിയിൽ ഉയരം അയാൾക്ക് പ്രകൃതി കനിഞ്ഞു കൊടുക്കാറില്ല. പ്രകൃതിയുടെ എല്ലാ സൃഷ്ടിക്കും ഒരു കണക്കിന്റെ തത്വമാണ്. ആൾ ക്രിയേഷൻസ് ആർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. ഒരു മനുഷ്യൻ എങ്ങനെ, എവിടെ ജനിച്ചാലും ഒരു മനുഷ്യന് 2 കാലുകളും 10 വിരലുകളും 1 തലയും 2 കണ്ണുകൾക്കും അതീതമായ ഒരു സൃഷ്ടിയും പ്രപഞ്ചമോ പ്രകൃതിയോ നടത്താറില്ല. ആൾ ക്രിയേഷൻസ് ആർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. ഇത് ഭാരതീയ സൃഷ്ടിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വമാണ്. സംഗീതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സരിഗമ പദനിസ എന്ന് പറയുന്ന 7 അക്ഷരങ്ങളിലാണ് ഭാരതീയ സംഗീത ശാഖ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മാത്തമാറ്റിക്സ് ഇസ് എ ക്രിയേറ്റീവ് ആർട്ട്. ആധുനിക പദാർത്ഥ ശാസ്ത്രം എന്ന് പറയുന്ന നാനോ സയൻസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജി, നാനോ സയൻസ് നാനോ ടെക്നോളജിയിൽ പദാർത്ഥങ്ങളെ, വലിയ പദാർത്ഥങ്ങളെ ചെറുതാക്കി കൊണ്ടുവന്ന് സൂക്ഷ്മ തലത്തിലേക്ക് എത്തിച്ച് പദാർത്ഥങ്ങളുടെ അടിസ്ഥാന സ്വഭാവം മനുഷ്യന് ഗുണപരമാകുന്ന അവസ്ഥയിൽ കണ്ടെത്തി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകരണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തുന്നതാണ് നാനോ സയൻസ് ടെക്നോളജി. ഒരു വലിയ വസ്തുവിൽ നിന്ന് ചെറിയ ചെറിയ വസ്തു ഉണ്ടാക്കി അതിന്റെ ഏറ്റവും സൂക്ഷ്മ തലത്തിൽ എത്തിക്കുക. 8 നാനോ സെന്റിമീറ്ററിന് താഴെയുള്ള പദാർത്ഥങ്ങൾക്ക് ചില വിശിഷ്ട സ്വഭാവം ഉണ്ടായിരിക്കും എന്നുള്ള കണ്ടുപിടുത്തമാണ് നാനോ സയൻസിന്റെ അടിസ്ഥാനത്തിൽ. 8 എന്ന് പറയുന്ന അവസ്ഥ ഭാരതീയ ജ്യോതിഷത്തിലും വാസ്തുശാസ്ത്രത്തിലും എല്ലാം തന്നെ അടിസ്ഥാനമായി പരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണക്കാണ് അഷ്ടതാലകം. 8 എന്ന് പറയുന്ന താലക്രമത്തിലുള്ള സൃഷ്ടിയുടെ വിന്യാസം. ആ 8 തന്നെയാണ് നാനോ സയൻസിന്റെ ക്രിസ്റ്റലീയ ശാസ്ത്രവും വന്ന് നിൽക്കുന്നത്. 8 എന്ന ക്രമത്തിലാണ് ഒരു വലിയ പദാർത്ഥത്തിൽ നിന്നും ചെറിയ പദാർത്ഥം സൃഷ്ടിക്കുന്ന നാനോ സയൻസിന്റെ ടെക്നോളജി. അതിനെ സ്റ്റെപ്ഡ് ഔട്ട് പ്രോസസ് എന്ന് പറയുമ്പോൾ ചെറിയ പദാർത്ഥം, ചെറിയ തന്മാത്രകളെ യോജിപ്പിച്ച് വലിയ പദാർത്ഥം ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് അപ്പ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആധുനിക ശാസ്ത്രത്തിൽ കാണാം. ആദ്യം കാണിച്ച ക്ഷേത്രം എല്ലോറയിലെ പ്രശസ്തമായ കൈലാസ ക്ഷേത്രമാണ്. ലോകത്തിലെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏക ക്ഷേത്രം എല്ലോറയിലെ ഈ കൈലാസ ക്ഷേത്രമാണ്. എല്ലോറ സന്ദർശിച്ചിട്ടുള്ള ആൾക്കാർക്ക് എത്ര മഹത്തരവും സുന്ദരമാണ് ആ സൃഷ്ടി എന്ന് കാണാൻ കഴിയും.
നാല് നിലയിലുള്ള ഒരു ക്ഷേത്രം, അതിന്റെ തട്ട് തട്ട് തട്ടായിട്ട് അതിന്റെ ഗോപുരവാതിലുകളും അതിന്റെ വിഗ്രഹവും എല്ലാം തന്നെ ആ ഒറ്റശിലയിൽ നിന്ന് കൊത്തിയെടുത്തിരിക്കുന്ന രീതി, സ്റ്റെപ്പ് ഡൗൺ പ്രോസസ് എന്ന് പറയുന്ന രീതി ആണ് ഈ എല്ലോറയിലെ കൈലാസ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഭാരതീയ ശാസ്ത്ര സംഹിതയിലെ അടിസ്ഥാന തത്വം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എല്ലാ സൃഷ്ടിക്കും ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്, ഒരു കണക്കുണ്ട്. ഒരു ഗണിതത്തിന്റെ അടിസ്ഥാന തത്വമാണ് എല്ലാ സൃഷ്ടിയും, സംഗീതവും ശില്പകലയും എല്ലാം തന്നെ. ആയുർവേദത്തിന്റെ എല്ലാ അടിസ്ഥാന തത്വം എല്ലാം തന്നെ ഒരു മാത്തമാറ്റിക്സിന്റെ, ഗണിതത്തിന്റെ തത്വത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണെങ്കിൽ, ഈ സൃഷ്ടിക്കപ്പെടുന്ന വസ്തു എവിടുന്ന് ആവിർഭവിക്കുന്നു? ശൂന്യതയിൽ നിന്നാണ് വസ്തുക്കൾ ആവിർഭവിക്കപ്പെടുന്നത്. The space is transformed into material form. ശൂന്യതയിൽ നിന്ന് വസ്തുക്കൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള അടിസ്ഥാന തത്വം ലോകത്തെങ്ങും തന്നെ കേൾക്കാൻ കഴിയില്ല. ശൂന്യതയിൽ നിന്ന് ഒരു വസ്തു സൃഷ്ടിക്കപ്പെടുകയോ അതെങ്ങനെയാണ്, അതിന്റെ തത്വങ്ങൾ നമുക്കിനി കാണാനുള്ള. ഒരു പുല്ലാങ്കുഴൽ വായിക്കുന്നത് കാണാം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിൽ എപ്പോഴും പുല്ലാങ്കുഴൽ ഉണ്ടാകും. പുല്ലാങ്കുഴലിന് ഭാരതീയ തത്വസംഹിത അനുസരിച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷനാണ്. അതിന്റെ ആദ്യത്തെ സുഷിരം, അതിനുശേഷം ആറ് സുഷിരങ്ങളിൽ വിരലുകൾ വിരലുകൾ താളക്രമത്തിൽ വെച്ചാണ് സരിഗമ പദനിസ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്, നാദങ്ങൾ ഉണ്ടാകുന്നത്. ആ ഓരോ സുഷിരം കാമവും ക്രോധവും മോഹവും ലോഭവും മതവും മത്സരവുമായിട്ട് ആണ് വിഭാഗം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സുഷിരത്തിന് സഹസ്രതള ചക്രമായിട്ടാണ് സങ്കല്പി. ഒരു ഹ്യൂമൻ ബോഡി തന്നെയാണ് പുല്ലാങ്കുഴൽ. വളരെ വളരെ സുന്ദരമായിട്ട് സംഗീത സവരി നടത്തുന്ന പുല്ലാങ്കുഴൽ ഒരു മനുഷ്യ ശരീരമായിട്ട് തന്നെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കാണുന്നത് ഭാരതീയ തത്വചിന്തയുടെ ഒരു അടിസ്ഥാന ഭാവമാണ്. മനുഷ്യ ശരീരത്തെ എല്ലാ സൃഷ്ടിയും സംഗീതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഭാരതീയ തത്വചിന്തയുടെ ഒരു അടിസ്ഥാന തത്വമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇത്തരം വളരെ നൂതനവും മനോഹരമായ ശാസ്ത്ര ആശയങ്ങൾ കണ്ടെത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ഡോക്ടർ വി ഗണപതി സവതി. അദ്ദേഹത്തെ പലരും അറിയില്ലായിരിക്കാം. അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ശില്പമാണ് ഈ കന്യാകുമാരി കാണുന്ന ശ്രീ തിരുവള്ളുവരുടെ പ്രതിമ. അത് സ്റ്റെപ്പ് അപ്പ് പ്രോസസ്സിൽ നിന്നാണ്. 3646 കല്ലുകൾ ഒരുമിച്ച് ചേർന്ന് നാനോ സയൻസ്, നാനോ ടെക്നോളജിയിൽ പദാർത്ഥങ്ങൾ വിന്യസിക്കുന്നത് പോലെ ഒരു വലിയ ശില്പം ഉണ്ടാക്കി വളരെ സുന്ദരമാക്കി ലോകത്തെ എല്ലാ മനുഷ്യരെയും സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന സുന്ദര ശില്പമായിട്ട് നിലകൊള്ളുന്നു. ഡോയൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ, ക്രിയേറ്റിവിറ്റി ഈസ് എ മാസ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇത് ഡോക്ടർ ഗണപതി സ്ഥാപനയുടെ ആശയമല്ല. ഭാരതത്തിൽ ജീവിച്ചിരുന്ന മയൻ എന്ന് പറയുന്ന ബ്രഹ്മ ഋഷിയുടെ ഐന്ദ്രം എന്ന പുസ്തകത്തിലാണ് എല്ലാ ക്രിയേഷനും ഒരു മാത്തമാറ്റിക്സിന്റെ എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞത് മാമുനി മയനാണ്. ഭാരതത്തിൽ സൃഷ്ടിയുടെ പരമാചാര്യനായിട്ട് അറിയപ്പെടുന്നത് മഹാമുനിയായ മയനെയാണ്. മയൻ അദ്ദേഹത്തിന്റെ ഐന്ദ്രം എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ശരീരം ഒരു വീണയാണ്. ഇറ്റ് ഈസ് എ പൾസേറ്റിംഗ് വീണ. മനുഷ്യ ശരീരത്തെ ശരീരവീണ എന്ന വാക്കാണ് മയൻ ഉപയോഗിച്ച്. ശരീരം എന്ന് പറയുന്ന ഒരു വീണയാണ്. ഒരു വീണക്കകത്ത് അതിന്റെ കമ്പികൾ മീട്ടുമ്പോൾ ഉണ്ടാകുന്ന നാദങ്ങൾ പോലെ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന വീണയും മീട്ടപ്പെടുമ്പോൾ സംഗീതവും ശബ്ദവും ശ്രുതിയും എല്ലാം സൃഷ്ടിക്കപ്പെടും. ലോകത്തെല്ലാവരും ഒന്ന് വാഴ്ത്തുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. എന്തുകൊണ്ട് അവിടെ സമൃദ്ധിയും ഐശ്വര്യവും വന്നു എന്ന് സാറ് പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരുടെ ഭരണം വളരെ അവസാന കാലഘട്ടത്തിൽ വന്നു ചേർന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ശ്രീ പത്മനാഭ സ്വാമിയുടെ സാന്നിധ്യം തിരുവിതാംകൂറിലുള്ളവർക്കെല്ലാം തന്നെ പണ്ട് തന്നെ വളരെ പ്രചോദനമേൽപ്പിക്കുന്ന ഒരു വലിയ ഈശ്വര ചൈതന്യമാണ്. അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഐന്ദ്രത്തെ ആസ്പദമാക്കി ഡോക്ടർ വി ഗണപതി സ്ഥപതി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കാണാം. ഒരു ശരീരം അത് ചലിക്കുമ്പോൾ അത് ശില്പത്തിന്റെ രൂപത്തിലാണെങ്കിലും സൃഷ്ടിയുടെ രൂപത്തിലാണെങ്കിൽ തന്നെയും ഒരു മനുഷ്യ ശരീരം ചലിക്കുമ്പോൾ അതിൽ നിന്ന് ഊർജങ്ങളുടെ പ്രഭാവം സൈൻ വേവിന്റെ മോഡിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യ ശരീരം, ശില്പം, ഒരു വിഗ്രഹം, ക്ഷേത്രം, ഊർജത്തിന്റെ പ്രവാഹം ഇങ്ങനെ പൂർണ്ണമായിട്ട് പ്രവഹിക്കുന്ന രീതിയിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടിയാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ഒരു അടിസ്ഥാന തത്വമുണ്ട്.
പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശില്പങ്ങളും ക്ഷേത്രങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഒക്കെ ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിൽ ചെന്നാൽ ഒരു മനുഷ്യനെ ദർശിക്കാൻ കഴിയും. ഭാരതീയ ശില്പകലയിലൂടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നടരാജന്റെ സൃഷ്ടിയാണ്. നൃത്തമോ നടനമോ മോഹിനിയാട്ടമോ ഭരതനാട്യം ഒക്കെ കാണുന്ന വേദിയിൽ നടരാജന്റെ ഒരു വിഗ്രഹം വെച്ച് അതിൽ പ്രാർത്ഥിച്ച് അതിനകത്ത് അതിനെ വളരെ കൂടുതൽ ബഹുമാനിച്ചിട്ടാണ് ഒരു കലാകാരി ഉണ്ടെങ്കിൽ കലാകാരൻ നൃത്തവേദിയിലേക്ക് എത്താറുള്ളത്. എന്തുകൊണ്ടാണ് നടരാജനെ ഇങ്ങനെ വളരെ, നടരാജൻ പ്രപഞ്ചത്തിന്റെ തന്നെ പ്രതിനിധാനം, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജത്തിന്റെ അടിസ്ഥാന ഭാവമാണ് നടരാജൻ. നടരാജൻ എന്ന് പറയുന്ന വിഗ്രഹത്തെ കുറിച്ചോ ശില്പത്തെ കുറിച്ചോ 1905 വരെ ഒരു വിദേശിയും ഒരു വിദേശത്തുള്ള ഒരു കലാകാരനോ ഒരു പാരമ്പര്യ ശാസ്ത്രത്തിൽ നിൽക്കുന്ന ആളോ ഒരു ആന്ത്രോപോളജിസ്റ്റോ ഭാരതത്തിന് അതിന് തനതായ ഒരു ശില്പ പാരമ്പര്യം ഉണ്ട് എന്ന് അംഗീകരിച്ചിരുന്നുണ്ടായിരുന്നില്ല. ഹിന്ദു ന്യൂസ് പേപ്പറിൽ പ്രവർത്തിച്ചിരുന്ന ഒരു റിപ്പോർട്ടർ 1905 തമിഴ്നാട്ടിലെ തിരുവിളങ്ങാട് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന നടരാജ വിഗ്രഹം കണ്ട് അതിന്റെ ശില്പ മഹിമ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ശില്പികളിൽ നിന്ന് മനസ്സിലാക്കി ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനം വന്നതിന് ശേഷമാണ് ഭാരതീയ പൗരാണിക ശാസ്ത്ര സംഹിതകളെ കുറിച്ചുള്ള അറിവ് ലോകത്തിന് നേടാൻ കഴിയും. നടരാജന്റെ സൃഷ്ടി ദശതാലത്തിലാണ്. ഒരു സൃഷ്ടിക്ക് പ്രധാനമായിട്ടും പഞ്ചതാലത്തിൽ ഗണപതി വിഗ്രഹം സൃഷ്ടിക്കപ്പെടുമ്പോൾ, ഒരു മനുഷ്യൻ അത് മുതലായ ശില്പങ്ങൾ അഷ്ടതാലത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഏറ്റവും അമൂർത്തമായ പ്രപഞ്ചത്തിന്റെ അളവുകോൽ എന്ന് പറയുന്ന ദശതാലമാണ് അത് സൂചിപ്പിക്കപ്പെടുന്നത്. നടരാജനിലൂടെയാണ് ദശതാലത്തിലാണ് മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഏക രൂപം നടരാജൻ മാത്രമാകുന്നു. നടരാജനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ തലത്തിലുള്ള ഊർജത്തിന്റെ പ്രവാഹമാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ മാക്സ് പ്ലാങ്ക് പറഞ്ഞ ഫോട്ടോൺ എന്ന് പറയുന്ന ത്രിമാന തലത്തിൽ പ്രവഹിക്കുന്ന ഊർജത്തെ തന്നെയാണ് പൗരാണിക ഭാരതീയർ നടരാജ വിഗ്രഹത്തിന്റെ സങ്കല്പത്തിലൂടെ ആധുനിക ലോകത്തിന്റെ ആശയങ്ങൾ വിശദീകരിക്കപ്പെടാൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ ശാസ്ത്ര സംഹിത ഭാരതത്തിൽ മാത്രമല്ല, 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഈ പൗരാണിക ശാസ്ത്ര സംഹിത കാലാവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത് മൈഗ്രേറ്റ് ചെയ്യും എന്നുള്ള അനുഭവ തലത്തിൽ നിന്ന് ഈ ശാസ്ത്ര സംഹിതകൾ കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാൾ ബാരൻ സ്ട്രെയിറ്റ് ക്രോസ് ചെയ്ത് അലാസ്ക വഴി സഞ്ചരിച്ച് അമേരിക്കയിൽ ചെന്നിട്ട് മെക്സിക്കോയിലും ഗോട്ടിമാലയിലും ചെന്ന് താമസിച്ചുകൊണ്ട് അവിടെ ഈ ശാസ്ത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് സൗത്ത് അമേരിക്കയിൽ കാണുന്ന മയൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഭാരതീയ ശില്പകലാ പാരമ്പര്യവും സൗത്ത് അമേരിക്കയിൽ കാണുന്ന മായൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ശില്പകലാ പാരമ്പര്യവും ഒരേ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നാണ് ആവിർഭവിച്ചിട്ടുള്ളത്. മയൻ ഓഫ് ഇന്ത്യ ആൻഡ് മായൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, റിട്ടൺ ബൈ ഡോക്ടർ റെട്ടയ്യ. ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പൗരാണിക ഭാരതത്തിന്റെ ശാസ്ത്ര സംഹിതകൾ ലോകത്തെല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വായിക്കുന്ന ഒരു വേദി ഇത് പ്രസന്റ് ചെയ്യാറില്ല. മെക്സിക്കയിൽ ജീവിച്ചിരിക്കുന്ന അമേരിക്കൻ മായന്റെ പിന്തുടർച്ചക്കാരായ ആൾക്കാർ ഇന്നും ഗ്വാട്ടിമാലയിലും മെക്സിക്കോയിലും ഉണ്ട്. അവർ അവരുടെ പൂർവ്വ പിതാവായിട്ട് അവരുടെ ശാസ്ത്ര സംഹിതകൾ രചിച്ച് നൽകിയിരിക്കുന്ന ആളിനെ മായൻ എന്നുള്ള ഈ രൂപത്തിലാണ് ആദരിക്കുന്നത്. മായൻ, മെക്സിക്കൻ മായൻ, മായൻ സിവിലൈസേഷൻ. നമ്മുടെ ജ്യോതിഷ ശാസ്ത്രം പോലെ തന്നെ മായൻ സിവിലൈസേഷൻ തന്നെ മായൻ കലണ്ടർ ഉണ്ട്. മായൻ കലണ്ടർ അനുസരിച്ച് ഈ വർഷം ഈ കൊല്ലം December 12 ലോകം അവസാനിക്കുമെന്നാണ് അവരുടെ സങ്കല്പം. എന്താ നമുക്ക് അറിയാൻ കഴിയില്ല. മാമുനി മായൻ, യൂണിവേഴ്സ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഫോർമുല. ഈ കൺസെപ്റ്റിലാണ് മായൻ സിവിലൈസേഷനിലെ ക്ഷേത്രങ്ങളും കോപ്പാൻ ടെമ്പിൾ ഇൻ മെക്സിക്കോ, ദെൻ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇന്ന് നമുക്ക് മെക്സിക്കോയിൽ കാണാൻ കഴിയും. നെക്സ്റ്റ്, ഹ്യൂമൻ ബോഡി ഈസ് എ പൾസേറ്റിംഗ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഹ്യൂമൻ ബോഡി ഈസ് അതർവൈസ് നോൺ ആസ് ശരീരവീണ. നെക്സ്റ്റ്,
സൃഷ്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ, അതിന്റെ കണക്ക്, സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്ന് പറയുന്ന മെഷർമെന്റ് യൂണിറ്റ് എല്ലാം തന്നെ എടുത്തിരിക്കുന്നത് മനുഷ്യന്റെ അവയവങ്ങളുടെ ഘടനയിൽ നിന്ന്. ഡാവിഞ്ചിയുടെ പ്രശസ്തമായ ഒരു പെയിന്റിംഗ് കാണാൻ കഴിയുന്നു സ്കോട്ട്ലൻഡിലെ ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ട്, ഇംഗ്ലണ്ടിലെ മ്യൂസിയം. അദ്ദേഹം സ്ത്രീകളുടെ കൈകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി സീരീസ് ഓഫ് പെൻസിൽ കൊണ്ടുള്ള ഡ്രായിങ്സ് വരച്ച് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ഓഫ് വിമൻ ഹാൻഡ്സ്. അടുത്ത ഒരു പെയിന്റിംഗ് അദ്ദേഹത്തിന്റെ ഗാലറിയിൽ കാണാൻ കഴിഞ്ഞത് ഡാവിഞ്ചി തന്നെ അന്നത്തെ കാലത്ത് വൈദ്യശാസ്ത്രത്തെ പരിപോഷിച്ചിരുന്നു. ചിത്രകാരനും ശില്പിയുമായിരുന്ന ഡാവിഞ്ചി അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന് മികച്ച സംഭാവനകൾ ചെയ്തിരുന്നു. മരിച്ചു പോകുന്ന ആൾക്കാരുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് പേശികളുടെ ഘടന പെൻസിൽ ഡ്രായിങ്ങിൽ വരച്ച് അവിടുത്തെ ആശുപത്രിയിലെ മെഡിക്കൽ സയൻസിൽ പരിശീലനം നേടുന്ന ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഒരു കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രവും ശില്പകലയും ചിത്രരചനയും എഞ്ചിനീയറിംഗ് ശാസ്ത്രവും എല്ലാം തന്നെ ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം പഠിച്ചിരുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണതയിലേക്കുള്ള സൃഷ്ടിയുടെ പൂർണ്ണത വളരെ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ആ പാരമ്പര്യം നിലനിന്നത് കൊണ്ടാണ് ഭാരതത്തിന്റെ സംസ്കാരം ഇന്നും നമുക്ക് വാർത്താൻ കഴിയുന്നത്. നെക്സ്റ്റ്, രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് സുന്ദരമാകുന്നത്? എല്ലാ വർണ്ണങ്ങൾക്കും ഒരു ശാസ്ത്രമാണ്, ദ കെമിസ്ട്രി ഓഫ് കളർ. ഈ ചുമന്ന വർണ്ണം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള വർണ്ണമാണ്. ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ചുമന്ന പട്ട അല്ലെ വട്ട വരിച്ചാണ് നമ്മൾ കാണാറില്ല, കുങ്കുമയിട്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ കഴിയും. മനസ്സിന് വളരെ കൂടുതൽ ഊർജം തരുന്ന വർണ്ണമാണ് ഈ ചുമന്ന വർണ്ണം. അപ്പൊ അങ്ങനെയുള്ള പെയിന്റിങ്സ് വളരെ സുന്ദരമായി ഇരിക്കാറുണ്ട്. നെക്സ്റ്റ് നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞത് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിയെ നമുക്കൊരു ഗണിതത്തിന്റെ തലത്തിൽ കാണാൻ കഴിയും. ആധുനികമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ശാസ്ത്ര സംഹിതകളിലെല്ലാം തന്നെ ഒരു പുഴയായിക്കോട്ടെ, നദിയായിക്കോട്ടെ, ഒരു വീടായിക്കോട്ടെ, ഒരു മനുഷ്യന്റെ രൂപമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ കാണിക്കാൻ കഴിയും. ആധുനിക ശാസ്ത്രത്തിൽ നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് വളരെ വളരെ വിശദമായിട്ട് ലോകത്തെല്ലായിടത്തും മോഡലിംഗ് എന്ന് പറഞ്ഞ വിഷയം പഠിക്കാറുണ്ട്. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിൽ നടത്തുന്ന മാറ്റങ്ങൾ, ഒരു വ്യവസായശാലയ്ക്ക് ഉണ്ടാകുന്ന ഉള്ള പ്രവർത്തനം, ഇതെല്ലാം തന്നെ എക്സ്പെരിമെന്റ് പരീക്ഷണങ്ങൾ നടത്താതെ ചെറിയ ഇക്വേഷൻ വഴി കമ്പ്യൂട്ടറിലായി ഇക്വേഷൻ ഫീഡ് ചെയ്തുകൊണ്ട് പരീക്ഷണശാലയിൽ കയറാതെ തന്നെ അതിന്റെ തത്വം മനസ്സിലാക്കി പ്രോസസ്സുകളെ ശരിയായ ദിശയിൽ മനസ്സിലാക്കി നേരിട്ട് ഉൽപാദന പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്താവുന്ന പ്രക്രിയയിലേക്ക് കയറുന്ന മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്ന ശാസ്ത്ര സംഹിത തന്നെ നമ്മുടെ ഭാരതീയ സംഹിതയുടെ, സൃഷ്ടിയുടെ സംഹിതയുടെ അടിസ്ഥാന തത്വത്തിന്റെ പ്രായോഗിക വശമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ ശില്പകലയുടെ അടിസ്ഥാന തത്വം, ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അശോക സ്തംഭമാണ് മനസ്സിൽ വരാറുള്ളത്. സാരനാഥിലെ അശോക സ്തംഭം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കുമാരനാശാന്റെ ഗരണയിലെ ബുദ്ധഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, ധർമ്മ രശ്മി ചൊരിയുന്ന ബുദ്ധഭഗവാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് വാസവദത്ത ജീവിച്ചിരുന്നത്. അശോക സ്തംഭത്തിൽ കാണുന്ന നാല് സിംഹത്തിന്റെ തല സൂചിപ്പിക്കുന്നത് ശാക്യസിംഹൻ ശാക്യമുനിയാണ്. ഭാരതം ലോകം കംപ്ലീറ്റ് നിലനിൽക്കുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ തത്വങ്ങൾ ജനങ്ങൾ പിന്തുടരുന്നതുകൊണ്ട് ലോകത്തെ നിലനിർത്തുന്ന ധർമ്മമാണ്. ആ ധർമ്മം രശ്മിയായിട്ട് ഊർജമായിട്ട് ലോകം കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുന്നു. ധർമ്മ ഈസ് എ പൾസേറ്റിംഗ് വിൽ. പ്രപഞ്ചത്തിൽ കംപ്ലീറ്റ് ധർമ്മം ഊർജം പ്രവഹിക്കുന്നത് പോലെ നിറഞ്ഞു നിൽക്കുന്നു. അതിനെ നിയന്ത്രിക്കുന്നത് ശാക്യസിംഹനാണ്, ബുദ്ധനാണ്. ആ ബുദ്ധൻ നാല് ദിശയിലേക്കും ബുദ്ധന്റെ ദർശനം ചൊരിയുന്നുണ്ട്. ആ ചൊരിയുന്ന ദർശനം നിലനിൽക്കുന്നിടത്ത് മാത്രമാണ് ധർമ്മം നിലനിൽക്കുന്നത് എന്ന സങ്കല്പത്തിൽ ആസ്പദമാക്കി അശോകൻ സൃഷ്ടിച്ച മഹത്തരമായ ശില്പമാണ് അശോകശില്പം അല്ലെങ്കിൽ അശോകസ്തം. ഇപ്പൊ നമ്മുടെ ശാസ്ത്ര സംഹിതകളുടെ അടിസ്ഥാന തത്വങ്ങളിൽ, ശില്പങ്ങളിലും പാരമ്പര്യമായിട്ടുള്ള സംഗീത ശാസ്ത്ര വിഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അശോക സ്തംഭത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സൂചിപ്പിച്ചത്. മയൻ, ദ പ്രോജനിറ്റർ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ. ഇന്ത്യൻ സൃഷ്ടിശാസ്ത്രത്തിന്റെ അടിസ്ഥാന
അതിന്റെ പ്രോജനിറ്ററാണ് മയൻ, മഹാമുനി മയൻ. മയൻ ജീവിച്ചിരുന്നത് 7000 വർഷങ്ങൾക്ക് മുമ്പാണ്, BC 7000 BC. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അടിസ്ഥാന ഊർജം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, വേദങ്ങളിൽ കാണുന്നത് ആത്മൻ ബ്രഹ്മനത്തെ കുറിച്ചുള്ള പ്രതിപാദനമാണെങ്കിൽ ഈ ആത്മനും ബ്രഹ്മനും സൃഷ്ടിപരതയിലേക്ക് വരുമ്പോ വസ്തു എന്ന് പറയുന്ന ഊർജഭാവമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അത് മയന്റെ ശാസ്ത്ര സംഹിതയിൽ ബ്രഹ്മ എന്ന് പറയുന്ന വസ്തു എന്ന് ബ്രഹ്മമെന്ന് പറയുന്ന ഭാവം വസ്തുവായിട്ട് മാറുന്നു. സൃഷ്ടിയിൽ വസ്തു വാസ്തുവാകുന്ന പ്രവർത്തനമാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിർത്തുന്നതും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരത നിലനിർത്തുന്നതും. വസ്തു എന്ന നിർഗുണ ഭാവത്തിലുള്ള ഊർജം വാസ്തു എന്ന് പറയുന്ന ഫിഗറേറ്റീവ് ഫോമിലേക്ക് മാറുമ്പോൾ സൃഷ്ടികൾ പൂർണതയിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് സാറുമ്പ പറഞ്ഞ E=mc². ചിദംബരം ഗണപതി സ്ഥപതിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഭാരതത്തിലെ ക്ഷേത്രങ്ങളെ വസ്തു കൺസെപ്റ്റായിട്ടും വാസ്തു കൺസെപ്റ്റിലും സൃഷ്ടിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ചിദംബരം ക്ഷേത്രം വസ്തു കൺസെപ്റ്റിലാണെങ്കിൽ ശ്രീരംഗത്തെ ക്ഷേത്രം, ചിദംബരം ക്ഷേത്രവും ശ്രീരംഗം ക്ഷേത്രവും ഈ അടിസ്ഥാന തത്വത്തിൽ അധിഷ്ഠിതമായി സൃഷ്ടിക്കപ്പെടുന്ന രണ്ട് മഹത്തരമായ ക്ഷേത്രമാണ്. ചിദംബരം ക്ഷേത്രം വസ്തു കൺസെപ്റ്റാണെങ്കിൽ ശ്രീരംഗം ക്ഷേത്രം വാസ്തു കൺസെപ്റ്റിലാണ്. പ്രപഞ്ചത്തിലെ ഊർജത്തെയാണ് ചിദംബരം ക്ഷേത്രത്തിൽ എംബോഡിമെന്റ് ആയിട്ട് എംബോഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രൂപഭാവത്തിൽ നിറയ്ക്കുന്ന ഊർജത്തെയാണ് ശ്രീരംഗത്ത് നിലനിർത്തിയിരിക്കുന്നത്. ദെൻ സബ്റ്റിൽ എനർജി = ഗ്രോസ് എനർജി. വാട്ട് ഈസ് വാസ്തു സയൻസ്? വസ്തു സയൻസ്, വസ്തു സയൻസ് സാധാരണക്കാർ പറയുന്ന വാസ്തു സയൻസ് ഭാരതത്തിന്റെ ക്വാണ്ടം മെക്കാനിക്സ്. ഇന്ത്യക്ക് അതിൻ്റെതായ ക്വാണ്ടം ഫിസിക്സ് ഉണ്ടായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സംഹിതയാണ് ഡോക്ടർ ഗണപതി സ്ഥപതി കണ്ടെത്തിയിരിക്കുന്നത്. 40 പരം ബുക്കുകൾ അദ്ദേഹം ഈ ശാസ്ത്ര വിഭാഗത്തെ പരിപുഷ്ടിപ്പെടുത്താൻ വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ബുക്കുകളെല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലും തമിഴിലുമാണ് വന്നിരിക്കുന്നത്. സ്ഥാപത്യ വേദത്തെ ആസ്പദമാക്കിയാണ് ഇതിന്റെ ഇന്റർപ്രിറ്റേഷൻ എല്ലാം വന്നിരിക്കുന്നത്. വസ്തു റിഫേഴ്സ് ടു പ്രൈമൽ അൺമാനിഫെസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. നിർഗുണാവസ്ഥയിലുള്ള പ്രത്യേക രൂപഭാവത്തിലില്ലാത്ത പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജമാണ് വസ്തു. അത് വാസ്തുവായിട്ട് മാറുന്നു. വാസ്തു ഒരു ഡെഫിനിറ്റ് ബോഡിയിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള രൂപമുള്ള ഫിഗറുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോൾ അന്തർലീനമായിരിക്കുന്ന ഊർജമാണ് വാസ്തു. വസ്തുരേവ വാസ്തു, വസ്തുവാണ് വാസ്തുവായി മാറുന്നത്. E=mc² എന്ന പ്രിൻസിപ്പിൾ ഇവിടുന്ന് തന്നെ പോയതാണ്, യാതൊരു സംശയവും. ഈ പ്രപഞ്ചത്തിൽ നിറയ്ക്കുന്ന ഈ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് ഒരു വ്യക്തിയുടെ വളരെ ചെറിയൊരു കാലഘട്ടം, മൈൻഷി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ 80-ഓ 75-ഓ വർഷത്തെ കാലഘട്ടത്തിൽ കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ അടിസ്ഥാനമായുള്ള ശാസ്ത്ര സംഹിത ഒരു മനുഷ്യന് മാത്രം കണ്ടെത്താൻ കഴിയില്ല. ലക്ഷോപലക്ഷം മനുഷ്യരുടെ വിചിന്തനങ്ങളിൽ നിന്നാണ് ഒരു ശാസ്ത്രമോ അതിന്റെ സംഹിതകളോ തത്വങ്ങളോ ഉണ്ടാകുന്നത്. അത് ലളിതമായ ഭാഷയിൽ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിന് അതീതമായിട്ട് ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ ചെയ്യാൻ കഴിയില്ല. വസ്തുരേവ വാസ്തു എന്ന് പറയുന്ന ഐന്ദ്രത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നാണ് എനർജിയും മാസും തമ്മിലുള്ള ഇന്റർറിലേഷൻ ആധുനിക ശാസ്ത്രത്തിലേക്ക് സംഭാവന ചെയ്യുന്ന രീതിയിൽ കണ്ടെത്തിക്കാൻ കഴിയും. വസ്തു ഈസ് ദാറ്റ് എനർജി ഓർ ഫോഴ്സ് ദാറ്റ് ലീവ്സ് എറ്റേണലി, ഇറ്റ് ഈസ് നെവർ എൻഡിങ് ആൻഡ് ഓമ്നിപ്രസന്റ്. വാസ്തു ഈസ് ദാറ്റ് വിച്ച് അസ്യൂംസ് ദ അപ്പിയറൻസ് ഓഫ് മാറ്റർ. വസ്തു വാസ്തുവായി മാറുമ്പോഴേ നമുക്കത് കാണാൻ കഴിയുന്ന ഭാവത്തിലേക്ക് എത്തുകയുള്ളൂ. വസ്തു സയൻസ് ഈസ് ആൻ ഏൻഷ്യന്റ് സയൻസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രോസസ് ത്രൂ വിച്ച് വസ്തു അൺമാനിഫെസ്റ്റ് ടേൺസ് ഇറ്റ്സെൽഫ് ഇൻ ടു വാസ്തു മാനിഫെസ്റ്റ് ഫോംസ് ആൻഡ് മെറ്റീരിയൽ. രൂപമായിട്ടും ഭാവങ്ങളായിട്ടും മാറുന്നു. വസ്തു refers to unmanifest absolute space, pure quotient consciousness. Vastu ennu parayna shunyathaya nammal nerathe kanda baul sangeethathil kanda womb song, nammal janikkapetta stalam avade velichamilla, suryanilla, chandranilla, oorjamilla, kaanan kaliyunnilla, avadinu nammal
വ്യത്യസ്ത രൂപങ്ങളിലും സുന്ദരമായ രൂപങ്ങളിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന ആ അടിസ്ഥാന ഭാവമാണ് വസ്തു. അത് വാസ്തുവായിട്ട് മാറപ്പെടുന്നു. ഇത് യൂണിവേഴ്സിൽ ഒരു ഒരു ഡയറക്ഷനിലേക്ക് നടക്കുന്ന പ്രോസസ്. ആ കവിതയിൽ അവസാനം ചോദിക്കുന്നുണ്ട്, എന്നെങ്കിലും നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ കഴിയുമോ? ഒരിക്കലും നമുക്ക് ആ സ്ഥലത്തേക്ക് മടങ്ങി പോകാൻ കഴിയില്ല. ഇതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. മനുഷ്യൻ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യാനോ ഇടപെടാനോ ചെയ്യാൻ പറ്റാത്ത പ്രോസസ്സാണ് വസ്തു. വസ്തു ആസ് ദ മെറ്റീരിയൽ വേൾഡ്. നെക്സ്റ്റ്, നാനോ സയൻസിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വസ്തുവിന്റെ അടിസ്ഥാന പ്രമാണം അതിന്റെ ഘടന ചെറുതായി 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 എട്ട് എന്ന് പറയുന്ന അവസ്ഥയിലെ എട്ട് ആറ്റങ്ങൾ ഒരു ലാറ്റിസിൽ വരുമ്പോഴുണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ സ്വഭാവമാണ് നാനോ സയൻസിൽ ഉപയോഗിക്കുന്നതെങ്കിൽ, വാസ്തു സയൻസിനകത്ത് എട്ട് എന്നുള്ള ക്രമത്തിൽ പ്രപഞ്ചത്തിലെ ഊർജത്തെ വിധാനം ചെയ്യുമ്പോഴുണ്ടാകുന്ന സുന്ദരമായ അനുഭവങ്ങളാണ് വാസ്തുശാസ്ത്രത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. എല്ലാ നിർമ്മാണ ശാസ്ത്രത്തിലും അതാണ്. എട്ട് എന്ന താളക്രമത്തിൽ ശില്പങ്ങൾ സൃഷ്ടിക്കുന്ന, ചിത്രങ്ങൾ വരയ്ക്കുന്ന, സംഗീതത്തിലെ താളക്രമം സൃഷ്ടിക്കപ്പെടുന്ന താളക്രമത്തിനെ ആസ്പദമാക്കി ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഊർജത്തെ 8x8 എന്ന് പറയുന്ന 2D സ്പേസിൽ വിന്യസിച്ച് കിട്ടുന്ന ആ എനർജി, ആ വാസ്തു എനർജി, അതിൽ സുന്ദരമായുള്ള അനുഭവങ്ങളും തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഓഫ് ദ സ്പേസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ആ ഭാവം എങ്ങനെയാണോ സങ്കലനം ചെയ്ത് ചെയ്യാൻ കഴിയുന്നത്, അതിന്റെ അടിസ്ഥാന തത്വത്തെയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. 8x8 എന്ന് പറയുന്ന ക്രമം, ഈ 8x8 എന്ന് പറയുന്ന ക്രമം സ്ക്വയറിൽ നിന്ന് സ്ക്വയറിന് അത് സ്പിൻ ചെയ്യുമ്പോ 6 വശങ്ങളുള്ള രൂപ ഭാവത്തിലേക്ക് മാറാൻ കഴിയും. 6 നിന്ന് അത് സർക്കിളാകാൻ കഴിയും. 6 നിന്ന് സർക്കിളാകാൻ കഴിയും. അതിന് വീണ്ടും തന്നെ സ്ക്വയറിലേക്ക് എത്താൻ കഴിയും. ദൻ ഫോം ഓഫ് ബ്രഹ്മൻ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മൻ വസ്തു വാസ്തുവായിട്ട് മാറുന്നു. ആ അബ്സല്യൂട്ട് സ്പേസ് ആയിട്ട് മാറി ആ സ്പേസ് മെറ്റീരിയൽ വേൾഡ് ആയിട്ട് മാറുന്നത്, മെറ്റീരിയൽ ഫോമിലേക്ക്, ഫിഗറേറ്റീവ് ഫോമിലേക്ക് മാറുന്നതാണ് അയന്ത്രം അനുസരിച്ച് ഡോക്ടർ ഗണപതി സവതി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ കണക്കുകളെ ആസ്പദമാകുന്ന ക്ഷേത്രങ്ങളുടെ ശബ്ദം വളരെ വളരെ ഒരുമിച്ച് ചേർന്നാണ് പോയിട്ടുള്ളത്. ഇത് വേർതിരിക്ക എവിടെയാണോ എപ്പോഴാണോ വേർതിരിച്ച് കാണാൻ തുടങ്ങിയത്, ശാസ്ത്ര സംഭാവനകൾ, ഭാരതത്തിന്റെ ശാസ്ത്ര സംഭാവനകൾ വളരെ കുറയുകയും വളരെ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ. എല്ലാവരും ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി അതൊരു ലേബർ, ഒരു തൊഴിൽ പോലെ, നിത്യവൃത്തിക്ക് ചെയ്യേണ്ടുന്ന ഒരു തൊഴിൽ പോലെ. ജ്യോതിഷം ചെയ്യുന്ന ആള് ഗൃഹപൊരുത്തം മാത്രം നോക്കി, അല്ലെങ്കിൽ കല്യാണത്തിന്റെ പൊരുത്തങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരവസ്ഥ, ശില്പങ്ങൾ ചെയ്യുന്ന ആള് ശില്പം ചെയ്തിട്ട് അതിന്റെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ വെറും കൂലിപ്പണിക്കാരുടെ ഒരു കുലമായിട്ട് ഭാരത സംസ്കാരം എപ്പോ മാറിയോ ഭാരതത്തിന്റെ ശാസ്ത്ര സംഹിതകൾക്ക്, പുതിയ തിയറികളുടെ ഉത്പാദനങ്ങൾക്ക്, പുതിയ ശാസ്ത്ര സംഹിതകളുടെ, പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പോരായ്മകൾ കാണാൻ കഴിയില്ല. നമുക്ക് കാണാം, പൈ എന്ന് പറയുന്ന സംഭാവന ഭാരതീയ സംഭാവനയാണ്. ഇപ്പോ മയൂരശിഖ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ ഒരു വലിയ പ്രൊഫസർ ഉണ്ട് നിങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ, ഡോക്ടർ ജോർജ് ഗീവർഗീസ് ജോസഫ് ചെങ്ങന്നൂർക്കാരൻ. അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റി വന്ന് വൈസ്ചാൻസലർ എടുത്ത് പറഞ്ഞു, ഇവിടെ മാധവൻ സെന്റർ കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാലയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അല്ലെ അദ്ദേഹത്തിന് യൂറോപ്പിലെ മാത്തമാറ്റിക്സ് പ്രൊഫസർമാരുടെ മുമ്പിൽ കൂടെ നടക്കാൻ പറ്റില്ല എന്ന് അത്ര അവർ ആക്ഷേപിക്കുന്നു എന്നാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സിന്റെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ അദ്ദേഹം ആധുനിക മാത്തമാറ്റിക്സിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുമ്പോ 80 വയസ്സുള്ള ഒരു അമേരിക്കൻ പ്രൊഫസർ വന്ന് ചോദിച്ചു, ജോർജ് വർഗീസ്, ആർ യു ഫ്രം കേരള, നിങ്ങൾ കേരളത്തിൽ നിന്നാണോ? മലബാർ കോസ്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലബാർ കോസ്റ്റിലെ 15th century ജീവിച്ചിരുന്ന മാധവനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാധവന്റെ തിയറിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ജോർജ് വർഗീസിന് നാണക്കേട് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. ഐ ആം ഡൂയിങ് റിസർച്ച് ഓൺ ദ കോൺട്രിബ്യൂഷൻ ഓഫ് മാധവ ഫോർ ദ 30 years എന്നാണ് അമേരിക്കൻ പ്രൊഫസർ പറഞ്ഞു. അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റി വന്ന് മാധവന്റെ പേരിൽ ഒരു സെന്റർ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് മാധവ സെന്റർ ഓൺ ലീഗസി ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി എന്ന് പറഞ്ഞ ഒരു സെന്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയുണ്ടായി. അവിടെ വന്ന് അദ്ദേഹം തന്ന ഒരു പ്രൗഢഗംഭീരമായ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 18th century വരെ
യൂറോപ്പിലെ മാത്തമാറ്റീഷ്യൻസ്മാർ ഗണിതശാസ്ത്രജ്ഞന്മാരെല്ലാം ചിന്തിച്ചിരുന്നത്, ഒരിക്കലും നമുക്കൊരു സർക്കിളിന്റെ നീളം കണ്ടെത്താൻ പറ്റില്ലെന്ന്, അതിന്റെ ചുട്ടളവ് കണ്ടെത്താൻ പറ്റില്ലെന്നാണ് 18th century വരെ അവർ വിശ്വസിച്ചിരുന്നത്. ഒരു സർക്കിളിന്റെ ലെങ്ത് നമ്മൾ കണ്ടെത്താൻ, ദേർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ദേർ ഇസ് നോ റേഷ്യോ ബിറ്റ്വീൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. നാട്ടും പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഒരു കല്ലാശാരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചുറ്റളവ് കണ്ടുപിടിച്ചു തരും. ഒരു ചരടെടുത്ത് ആ സർക്കിളിന്റെ മേളിൽ വെച്ചിട്ട് നൂത്തെടുത്തു കഴിഞ്ഞാൽ ആ സർക്കിളും സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്താൻ കഴിയും. ഇത് ഭാരതീയ സംഭാവനയിലെ പൈ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. പൈ ഈസ് ഇക്വൽ ടു 3.14 എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോ അത് എവിടെയാണെന്ന്, എവിടെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വന്ന് കിണറ് കുത്തുന്ന നാട്ടുമ്പുറത്തെ കൂലിപ്പണിക്കാരൻ ഒരു ചരട് കെട്ടിത്തൂക്കിയിട്ട് അതിനകത്ത് ഒരു തെങ്ങിന്റെ ഓലയുടെ മടക്ക് കീറി അതിന്റെ നടുക്ക് വെച്ച് ഓരോ വെട്ട് വെട്ടുമ്പോഴും അയാൾ റൗണ്ടിൽ വെക്കുന്നത് അയാൾ പൈ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റിന്റെ പ്രായോഗിക കണ്ടുപിടുത്തത്തിലൂടെ നമുക്ക് ഭൂഗർഭത്തിൽ നിന്ന് വെള്ളം കണ്ടെത്തി നമ്മുടെ ജീവിതം സുന്ദരമാക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആൾ ദ ക്രിയേഷൻസ് ആർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. ഒരാൾ കിണർ കുഴിക്കുന്ന എങ്ങനെയാണ് നോക്കാം. കിണർ കുഴിക്കുമ്പോ ആ ചരടിന്റെ മധ്യത്തിട്ടിരിക്കുന്ന ആ മടലിന്റെ ഇതിനെ നമുക്ക് റേഡിയസ് എന്ന് വിളിക്കാം. ആ മടലിന്റെ നീളം റേഡിയസ്. അത് തിരിച്ചങ്ങോട്ട് ഇടുമ്പോ അത് ഡയമീറ്റർ ആയി. റേഡിയസ് ഇൻറ്റു റേഡിയസ് ഇസ് പ്ലസ് റേഡിയസ് ഇസ് ഇക്വൽ ടു ഡയമീറ്റർ ആയി. അപ്പൊ നമുക്ക് പൈ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു മടല് അതിന്റെ നീളത്തിൽ ഇരട്ടി നീളം എടുക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി. ആ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു കമ്പ് ചുറ്റും കറങ്ങുമ്പോൾ കിട്ടുന്നതാണ് സർക്കിൾ. ആ സർക്കിളിന്റെ നീളവും ഇതിന്റെ റേഡിയസിന്റെ നീളവും ഈ ലെങ്തും കൂടെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ കിട്ടി 3.14. ക്രിയേറ്റിവിറ്റി ആൻഡ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഇത് സൂചിപ്പിക്കാൻ വേണ്ടി. സയൻസും റിലീജിയനും ഒരു സംശയം, അല്ല അത് ഇടയ്ക്ക് അത് ചോദിക്കട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ സാറ് തുടങ്ങാം തുടങ്ങാം തുടങ്ങാം. അല്ല അത് സരി, അല്ല അങ്ങനെ പോകാൻ ഒക്കത്തില്ല. അത് പ്രസംഗം എനിക്ക് പഠിച്ചാൽ അതോട്ട് വേദത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടാണ്. സയൻസ് അല്ലേ ഇപ്പൊ സയൻസും റിലീജിയനും ഭാരതത്തിൽ ക്രിയേറ്റിവിറ്റി വൈദ്യമാണെങ്കിലും ജ്യോതിഷമാണെങ്കിലും ശില്പം ചെയ്യുന്ന ആളാണെങ്കിലും യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്കാർ അയാൾ മതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അയാൾ ഈശ്വരാരാധന കഴിഞ്ഞിട്ടാണ്. ഈശ്വരനെ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ്. സാർ അതെല്ലാം സംസാരിച്ചു. ഈശ്വര സാക്ഷാത്കാരത്തിന് അതീതമായിട്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ധർമ്മമാണ് ലോകത്തെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നതെന്ന സിംബലിസമാണ് ഭാരതത്തിന്റെ സാംസ്കാരിക ജനാധിപത്യ ഭാരതത്തിന്റെ സിംബൽ തന്നെ അതാണ്. അശോക സ്തംഭത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ശാസ്ത്രവും റിലിജിയനും ഒരുമിച്ച് നിന്നു. ഇത് ആരോ ബോധപൂർവമായിട്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ വിഭജിച്ചപ്പോൾ രണ്ടും വേർതിരിഞ്ഞു പോയി. അപ്പൊ നമ്മളൊരു ഒരു ശിവലിംഗത്തിന്റെ നിർമ്മാണം തന്നെ വരുമ്പോ അതിന്റെ വ്യത്യസ്ത പോർഷൻ, അതിന്റെ മൂലാധാരം എന്നൊക്കെ പറയുന്ന അവസ്ഥ വരുമ്പോൾ അതിന്റെ ഓരോ പോർഷനും ഓരോ ഗുണങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ചിദംബരം ക്ഷേത്രം ഒരു ഗുണം, ശ്രീരംഗം ക്ഷേത്രം ഒരു ഗുണം. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് അനുസരിച്ച്, കണക്കിനുള്ള വ്യത്യാസം അനുസരിച്ച് ചില ക്ഷേത്രങ്ങൾ നോക്കാം. ഗുരുവായൂരപ്പൻ വളരെ സമ്പന്നനായിട്ടിരിക്കുമ്പോ നമ്മുടെ നാട്ടിൻപുറത്തിലെ ക്ഷേത്രങ്ങൾ അവിടെയും വിഗ്രഹമുണ്ട്, ശ്രീകോവിലുണ്ട്. അത്താഴ പൂജയ്ക്കോ ഒരു തിരി വച്ച് വിളക്ക് കൊളുത്താനോ മാർഗമില്ലാത്ത ക്ഷേത്രങ്ങളെ നമുക്ക് നാട്ടിൻപുറത്ത് കാണാൻ കഴിയും. അപ്പൊ ഇത് എവിടെയാണോ ഇത് പെർഫെക്ഷൻ, എവിടെയാണോ സൃഷ്ടിയുടെ പൂർണത വിലയിക്കാൻ കഴിയുന്ന ആ ലോകത്തിലേക്ക് എന്റെ ജനങ്ങളെയും എന്നെയും നയിക്കണമേ എന്ന് രവീന്ദ്രനാഥ ടാഗോർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ട് അദ്ദേഹം ആർജിച്ചിട്ടുള്ള അറിവിൽ നിന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഇത് വന്നത്. ആ ലോകത്തേക്ക് വീണ്ടും ഞങ്ങളെ നയിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെന്ന് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കേണ്ടി വരും. രുദ്രഭാഗവും വിഷ്ണു ഭാഗം ബ്രഹ്മഭാഗം എല്ലാത്തിനും മതം. ഒരു സൃഷ്ടി വരുമ്പോ അത് സയന്റിഫിക് ക്രിയേഷൻ ആണ്. അതിനകത്ത് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാവതലങ്ങളുണ്ട്. അത് ഈശ്വരന്റെ ഭാവതലങ്ങൾ അവിടെ വന്നു ചേരുന്നു. അതിന്റെ തലവും അവിടെ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. കാര്യം നമ്മളെ വീട്ടിലെ വീട് വാസ്തു പൂജ വെച്ച് കയറുമ്പോൾ ഒരു തേങ്ങ മുറിച്ച് അതിന്റെ തേങ്ങയുടെ നാല് സൈഡിലും തേങ്ങ മുറിച്ചതിന് ശേഷം അതിന്റെ അതിന്റെ ചരിവുകളും കോണുകളും നോക്കി ആ വീടിന്റെ ഫലം പറയുന്നത് എന്റെ അപ്പൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പാരമ്പര്യ അപ്പൻ കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഈ വീടിന്ന് വെച്ചു
അത് മുറിച്ചു കഴിഞ്ഞപ്പോ ഈ കോണ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഭാവം അതിന്റെ ഫലം പ്രഖ്യാപിച്ചിട്ട് പോവുകയും ആ അനന്തര ഫലങ്ങൾ കാലക്രമേണ കാണുകയും ചെയ്ത കണ്ടിട്ടുണ്ട്. അതേപോലെ ഓരോ സൃഷ്ടിക്കും അത് പ്രപഞ്ചമായിട്ടുള്ള ബന്ധം, പ്രപഞ്ചത്തിന്റെ താളക്രമം, സൃഷ്ടിയുടെ കണക്ക്, ഇതെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടാവുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ആ എഴുതിയിരിക്കുന്നത്. ബ്രഹ്മഗുണം, രുദ്രഗുണം, വിഷ്ണുഗുണം, അങ്ങനെ എല്ലാ സൃഷ്ടിയിലും നമുക്കിത് കാണാൻ കഴിയും. നെക്സ്റ്റ്, ഇറ്റ് ഇസ് എ ലോസ്റ്റ് സയൻസ്. എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു ശാസ്ത്രമാണ്. അത് റിവൈവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ, ആധുനിക ശാസ്ത്രം, ഞാൻ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ആളാണ്, എനിക്ക് ഇതിന്റെ പഴയ ശാസ്ത്രം മനസ്സിലാകില്ല. കാര്യം സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയുടെ പരിജ്ഞാന കുറവ്. ഇത് ആർക്കാണോ ഇത് രണ്ടും കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്, പാരമ്പര്യ ശാസ്ത്രത്തിലെ അറിവ് കിട്ടിയ ആൾക്കാർ പ്രാചീന ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഹോളിസ്റ്റിക് ആയിട്ട് മനുഷ്യ നന്മയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് ചിന്തിച്ചുകൊണ്ട് ഈ ശാസ്ത്രത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന് നഷ്ടപ്പെട്ട ശാസ്ത്ര പൈതൃകം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. The crucial scientific and mathematical aspects of Vastu were left out of the Vedic text. ഏതൊരു കാലഘട്ടത്തിൽ സൃഷ്ടിയുടെ ശാസ്ത്രം വേദങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു അന്വേഷണം നടത്തി വേണ്ടുന്ന ബുക്കുകളെല്ലാം തന്നെ ഇപ്പൊ അവൈലബിൾ ആണ്. ഡോക്ടർ കേണവാജ് സ്വാമിയുടെ ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ്. കുറെ ബുക്കുകളൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ആർക്ക് വേണമെങ്കിലും അത് കോപ്പി ചെയ്ത് തരാം. അത് വായിച്ച് മനസ്സിലാക്കി ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഐന്ദ്രത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു. ശൂന്യതയിൽ ഊർജത്തിന്റെ വ്യത്യസ്ത പ്രഭാവമാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാം തന്നെ. എങ്ങനെയാണ് ശൂന്യതയിൽ നിന്ന് വസ്തുക്കൾ വിഭാവന ചെയ്ത് പ്രകൃതി സൃഷ്ടിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു ഡെസ്ക്രിപ്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഐന്ദ്രത്തിൽ പറഞ്ഞിട്ടുള്ള ഡെസ്ക്രിപ്ഷൻ ആണ്. സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ, ദ പ്രോസസ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി ഇൻ ടു ഫോം. നിർഗുണാവസ്ഥയിൽ നിന്ന് രൂപാവസ്ഥയിലേക്കുള്ള ഊർജത്തിന്റെ പ്രവാഹം. From generation, form generation and form figuration. പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഊർജ തത്വം വസ്തു നൺപൊരുൾ എന്ന് തമിഴിൽ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സബ്റ്റിൽ സബ്സ്റ്റൻസ് എന്ന് പറയും. എസൻസ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ബ്രഹ്മനെന്നും പുരുഷനെന്നും പറയുന്ന അവസ്ഥ, വാസ്തു ബ്രഹ്മൻ എന്ന് പറയുന്ന അടിസ്ഥാന ഊർജം. ഇതെല്ലാം വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്ന ഒരേ ഭാവം തന്നെയാണ്. അതിന് സൃഷ്ടിയുടെ ഒരു ബോധത്തിലേക്ക്, അത് ആ ഊർജത്തിന് അത് സൃഷ്ടിയുടെ ബോധത്തിലേക്ക് അടക്കി. ഡി എൻ എയുടെ ഒക്കെ കാര്യങ്ങൾ, ആർ എൻ എ ഡി എൻ എയുടെ ഒക്കെ പ്രോസസ്സ് പോലെ ഐന്ദ്രത്തിൽ പറഞ്ഞു, ബിക്കമിങ് സെൽഫ് കോൺഷ്യസ് പൾസേറ്റ്സ് വൈബ്രേറ്റ്സ് ബ്ലോസം ഇൻ ഇറ്റ്സെൽഫ് ഇൻ ടു കാലം ആൻഡ് ടൈം. ഒരു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള ഊർജത്തിന്റെ വസ്തുക്കളുടെ പദാർത്ഥങ്ങളുടെ പദവിന്യാസം നടക്കണം. അപ്പൊ കാലം വളരെ പ്രധാനമാണ്. പാട്ട് പാടുമ്പോൾ താളക്രമത്തിനനുസരിച്ച് താളക്രമത്തിനനുസരിച്ച് പാടുമ്പോഴാണ് അത് സുന്ദരമാകുന്നത്. അതേപോലെ സൃഷ്ടിക്കും കാലവും അനുസരിച്ചുള്ള ഒരു റിഥമാറ്റിക് ആയിട്ടുള്ള ഫോർമേഷൻ ആണ് സൃഷ്ടിയും. കാലം അല്ലെങ്കിൽ ടൈം ഡിറ്റർമിൻസ് ദ ഫോർമേഷൻ. ദെൻ കാലം എമർജസ് ആസ് ഫോഴ്സ് ഓഫ് എനർജി ഫ്രം വിതിൻ ആൻഡ് സ്പ്രെഡ്സ് ഇൻ സെൽഫ് ഇൻ ടു പരമാണു പാർട്ടിക്കിൾസ് ഓഫ് സ്പേസ് പാസിംഗ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓഫ് വാസ്റ്റ് സബ്റ്റിൽ സ്പേസ്. സ്പേസ് ശൂന്യതയാണ്, ഗുണമായിട്ടും ക്വാളിറ്റി ആയിട്ടും മാറും. ആ ശൂന്യതയാണ് നമ്മൾ നാദബ്രഹ്മവെന്നും ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത്. നാദപ്രപഞ്ചവും ശബ്ദപ്രപഞ്ചവും, നാദപ്രപഞ്ചവും ലൈറ്റ് എനർജിയിൽ നിന്നും സൗണ്ട് എനർജിയിൽ നിന്നും സ്പേഷ്യൽ ഫോംസ് ഉണ്ടാകുന്നു എന്നാണ് ഐന്ദ്രത്തിൽ പറഞ്ഞത്. നെക്സ്റ്റ്, വസ്തു ഈസ് ട്രാൻസ്ഫോർഡ് ഇൻ ടു വാസ്തു അക്കോർഡിംഗ് ടു എ മാത്തമാറ്റിക്കൽ റൂൾ. അതിന്റെ നീളവും ഹൈറ്റും ഒന്നും ഒരു ഡെഫിനറ്റ് അവസ്ഥയ്ക്ക് അപ്പുറത്തോട്ട് കൂടുകയില്ല, കുറയുകയില്ല. പ്രകൃതി കറക്റ്റായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടാണ് അതിന്റെ മൂശ, ഒരു ഒരു മൂശയിൽ ഒരു കലമോ കുടമോ ഉണ്ടാകുന്നത് പോലെ അത് വളരെ കറക്റ്റായിട്ട് പ്രകൃതി ഡിഫൈൻ ചെയ്യിച്ചിട്ട് അതിന്റെ താളവും അളവുകളും മനസ്സിലാക്കിയാണ് എല്ലാ സൃഷ്ടികർമ്മങ്ങളിലും ഉള്ള അളവ് നമ്മൾ എടുത്തിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ നീളത്തിൽ നിന്നും ഹൈറ്റിൽ നിന്നും അളവുകളിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയുടെ അടിസ്ഥാന മെഷർമെന്റ്സ് എടുത്തിരിക്കുന്നത്. താലം, അങ്കുലം, താലം, ഹസ്തം എന്ന് പറയുന്ന കണങ്ങൾ എല്ലാം തന്നെ മനുഷ്യ ശരീരത്തിന്റെ നീളത്തിൽ നിന്നും ഉയരങ്ങളിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, താലം, താളം, ദ ഡാൻസിംഗ് നടരാജ, പ്രപഞ്ചത്തിലെ ഊർജം ത്രീ ഡയമെൻഷൻ സ്പേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് നടരാജന്റെ നൃത്തത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
A human body is a pulsating being. Next. Yavam, Angulam, Padam, Vyam, ഇതെല്ലാം തന്നെ ഭാരതീയ നിർമ്മാണ ശാസ്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കണക്കുകളാണ്. മനുഷ്യന്റെ കണക്കിൽ നിന്നും എടുത്തിട്ടുള്ള കണക്കുകളെ ആസ്പദമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ദ മാനിഫെസ്റ്റേഷൻ പ്രോസസ് കാൾഡ് വാസ്തുരേവ വാസ്തു, ദ അബ്സല്യൂട്ട് തിയറി ഓഫ് മാനിഫെസ്റ്റേഷൻ, ദ സെൽഫ് അൺഫോർസ് ഇറ്റ് സെൽഫ് ബൈ ഇറ്റ് സെൽഫ് ഫോർ സെൽഫ്, ഭഗവത്ഗീത. താലം മോഡൽ ഇസ് ആൻ ആബ്സ്ട്രാക്ഷൻ ഓഫ് റിയാലിറ്റി, ധർമ്മ ഈസ് റെപ്രസെന്റഡ് ആസ് ധർമ്മ ചക്ര ഇൻ അശോക ക്യാപിറ്റൽ. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്നതെല്ലാം ധർമ്മമാണ്. ആ ധർമ്മത്തെ നിയന്ത്രിക്കുന്ന ധർമ്മത്തിന്റെ കസ്റ്റോഡിയൻ ശാക്യസിംഹനാണ്, ബുദ്ധനാണെന്ന് പറയുന്ന അശോകൻ ചക്രവർത്തി വിഭാവന ചെയ്ത ആ ബുദ്ധമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ആണ് അശോകസ്തംഭം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശില്പകലയും വാസ്തുശില്പകലയും സംഗീതത്തിന്റെ അടിസ്ഥാന താളങ്ങൾ, അടിസ്ഥാന ശാസ്ത്രവും എല്ലാം ഭാരതീയ ശാസ്ത്രത്തിന്റെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ശാസ്ത്ര സംഹിതകളാകുന്നു. നെക്സ്റ്റ്, അശോകസ്തംഭം സൃഷ്ടിച്ച് അത് സാരനാഥിൽ ഇരുന്ന സ്തൂപമാണ് കാണുന്നത്. നെക്സ്റ്റ്, ബുദ്ധൻ തപസ്സിയിരുന്ന സ്ഥലം, ഇന്ന് അശോകസ്തംഭം വളരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാരനാഥിലെ മ്യൂസിയമാണത്. നെക്സ്റ്റ്, ആധുനിക ശാസ്ത്രത്തിൽ ശാസ്ത്രവും പ്രകൃതിയിൽ നിന്നുള്ള കണക്കായിട്ട് ഉപയോഗിച്ച് റിയാക്ടറുകളെയും പ്രോസസ്സുകളെല്ലാം തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രോസസ്സുകളെയും നിയന്ത്രിക്കുന്ന ഒരു കണക്കുണ്ട്. ആ കണക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സിൽ നടക്കുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കി ഇന്റർഫിയർ ചെയ്യാമെന്ന് പറയുന്ന ആധുനിക ശാസ്ത്രം പാരമ്പര്യ ശാസ്ത്രം തന്നെയാണ്. ഇത് രണ്ടും വ്യത്യസ്തമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എഞ്ചിനീയറിംഗ് ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന റിയാക്ടർ കൺസെപ്റ്റും വാസ്തുശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന താളത്തിന്റെ കൺസെപ്റ്റും ഒന്ന് തന്നെയാണ് സൂചിപ്പിക്കാൻ വേണ്ടി. നെക്സ്റ്റ്, മോഡലിംഗ് ഈസ് ആൻ ആർട്ട്. നെക്സ്റ്റ്, ഡോക്ടർ വി ഗണപതി സ്തവതി, അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തിനു മുമ്പ് അദ്ദേഹം ഓർമ്മയായി. നെക്സ്റ്റ്, ഈ ശാസ്ത്ര സംഹിതയെ ആസ്പദമാക്കി ഒരു യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിൽ തുടങ്ങണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുള്ള പണം അദ്ദേഹം സമാഹരിച്ചു വെച്ചു. ഇന്ത്യയുടെ മയോണിക് സയൻസ് എന്നൊക്കെ പറയുമ്പോൾ മതവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് അംഗീകാരം കിട്ടിയില്ല. റഷ്യൻ ഗവൺമെന്റ് 800 ഏക്കർ കൊടുത്ത് റഷ്യയിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് മയോണിക് സയൻസ് സ്റ്റാർട്ട് ചെയ്തു. US ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് മയോണിക് സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് വെബ്സൈറ്റുകളും കോഴ്സുകളും ഒക്കെ നമുക്ക് നെറ്റിൽ കാണാം. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിന് മുമ്പുള്ള ഡിസ്കഷനാണ്. സ്തപതി അവിടെ കൊണ്ടുപോയി, അവര് ഭൂമിപൂജയൊക്കെ നടത്തി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഭൂമിപൂജയൊക്കെ നടത്തി. നെക്സ്റ്റ്, അമേരിക്കൻ പ്രൊഫസറുമായിട്ടുള്ള ഡിസ്കഷൻ, അവിടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഭൂമിപൂജയൊക്കെ നടത്തി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത് കാണാൻ കഴിയും. നെക്സ്റ്റ്, മായൻ സിവിലൈസേഷൻ ഉപയോഗിക്കുന്ന ടെമ്പിൾ ഓഫ് കോപ്പാൻ, കോപ്പാൻ ടെമ്പിൾ ആണ്. ഈ പറഞ്ഞ സംഹിത അനുസരിച്ച് ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള അതേ കണക്കുകൾ അനുസരിച്ച് മെക്സിക്കൻ സിവിലൈസേഷനിലെ, മായൻ സിവിലൈസേഷനിലെ മായൻ ആൾക്കാർ സൃഷ്ടിച്ച ക്ഷേത്രമാണ് ഇത്. വർഷത്തിൽ 2 ദിവസം മായൻ കലണ്ടർ അനുസരിച്ച് വൈകിട്ട് 6 മണിക്ക് സൂര്യന്റെ പ്രതിബിംബം 6 ചക്രങ്ങളായിട്ട് അതിന്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് വരും. ആ സമയത്ത് ആ പ്രദേശത്തുള്ള ആൾക്കാരും മായൻ സിവിലൈസേഷൻ ആ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും വരും. അതിനെ അവര് ഉൾക്കാൻ എന്നാണ് പറയുന്നത്. ഉൾക്കാൻ എന്ന് പറഞ്ഞ ഒന്നുമല്ല, കുണ്ടലിനി പവർ എന്നാണ് അവർ പറയുന്നത്. മെക്സിക്കൻ സിവിലൈസേഷൻ ഉൾക്കാൻ, കുണ്ടലിനി പവർ, കുണ്ടലിനി എനർജി എന്ന് ഭാരതത്തിൽ ഉപയോഗിക്കുന്ന അതേ കൺസെപ്റ്റ് മെക്സിക്കോയിലെ മായൻ സിവിലൈസേഷൻ ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഉൾക്കാൻ. Aztec Mayonic structure in Mexico City, Temple Mayor. Next. The Spiro Mound discovered in Oklahoma, USA. Next. Mexican Maya. The Indian temples. Next. Then Mexican temple, Dr. Ganavadi Stavadi. Then Astapurisha Mandala. Then the creation.
ആറന്മുള അല്ലെങ്കിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് ലോകത്തെല്ലായിടത്തും വലിയ പ്രാധാന്യമുണ്ട്. അവിടുത്തെ ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ശില്പം, അത് പൂർണതയിൽ പൂർണതയോട് നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് വളരെ മനോഹരമാകുന്നത്. ഒരു മനുഷ്യ രൂപത്തെ അതിന് കറക്റ്റായിട്ട് പൂർണതയോട് തന്നെ അതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. ശില്പികൾ ഇവിടെ വന്നിട്ടുണ്ട്, ചിലവരാജ ഇവിടെ ഉണ്ട്. താങ്ക് യു. അതിന്റെ പൂർണത കൈവരിക്കുന്ന 2 മിനിറ്റും ഉണ്ടാവല്ലേ? അഞ്ചു മിനിറ്റും. ആ വീഡിയോ ഒന്ന് കാണിച്ചോളൂ. എങ്ങനെയാണ് ട്രഡീഷണൽ നോളജ്, 5000 വർഷങ്ങൾക്കുമ്പുള്ള ആ പാരമ്പര്യ ശാസ്ത്രം, മെറ്റീരിയൽ സയൻസ്, അന്നത്തെ മെറ്റീരിയൽ സയൻസ് താളക്രമത്തിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള കണക്കനുസരിച്ചുള്ള വസ്തു ഇന്നും ലോക ശാസ്ത്രത്തിൽ വളരെ ഗംഭീരമായിട്ട് നിലനിൽക്കുന്നതിന് ഉദാഹരണം നിങ്ങൾക്ക് അറിയാൻ കാണാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. In making the surface evenly plane, the bevel is carefully checked. Excess gap is created, and the surface is gently rubbed to reach the required evenness. Also undergoes a similar treatment, but not so critically as the first one. For this surface of the disc,
forms the back face of the metal cars. Both the discs are given a coat of fine charcoal prior to being taken up for assembly. To create space between the discs of the metal cars, tin pieces of the height of the cars are kept on the edge of the disc. A piece of wax between the discs provides a passage for the molten alloy to flow from the crucible into the mold. The edges of the discs are sealed with clay. The sealed mold is coated with a first investment mixture of fresh clay and finely ground burnt clay. This is followed by a second investment mix containing rutile powder and chopped jute. A similar treatment of clay coating is provided on the other side of the crucible mold assembly to ensure protection to the cast. At the point where the wax is kept, a mouth-like cavity is shaped. The clay crucible that holds the alloy is placed into the cavity and is firmed up. Clay from the base of the crucible is carefully removed, exposing the wax. Made at the base of the crucible. It is through this hole that the gas is formed in the crucible during casting or preparation. The dry crucible mold assembly is ready to take the charge of the copper tin alloy. The alloy is broken into small pieces are loaded into the crucible. Is now sealed. To ensure that the molten alloy doesn't leak, the mouth of the assembly is covered with a thick coat of clay mixed with jute. This is followed by a thin investment layer of superfine clay. The crucible mold assemblies with the charge of the alloy are then sun-dried. The dried crucible mold assemblies are ready for the casting process. The mold is positioned in the charcoal-filled furnace bed, with the crucible portion resting on the bed of the pit. The furnace is fired. It is long experience that guides the craftsman in the charging of the furnace to the right tinful temperature to melt the alloy molded in the crucible. The craftsmen go by the shade of the amber to know when the alloy is done. The assembly will now be taken out of the furnace for casting. Before casting, the hole in the crucible made for the gases to escape is closed with clay. The molten charge is cast by slowly turning the assembly upwards. This allows the molten alloy to flow down into the circular mold. A few gentle taps ensure that the alloy spreads evenly throughout the mold, assuming the shape of a disc. The exacting work done by Aramula craftsmen seldom fails. While the charge is still red hot,
the crucible mouth is broken open and allowed to cool. Despite the utmost care given, the craftsman doesn't know whether the disc is intact until the mold is opened. If the meat is, the disc so obtained is dull and lusterless. It is this piece of alloy that is transformed into a mirror. But before the mirror comes alive out of the slack disc, it has to be sized and shaped. The craftsmen exercise great attention so as not to break the fragile thin disc. It is shaped to give a roughly oval form. ഈ ആറന്മുള കണ്ണാടി നമ്മുടെ ഇതിൽ കാണുന്ന ആളാണ് അദ്ദേഹം. ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന ഇങ്ങനെ ഒരു ചെറിയ പ്രഭാഷണം വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ തരാൻ എനിക്ക് സൗകര്യം ഒരുക്കി തന്ന ആശ്രമത്തിന്റെ അധികാരികളായ അമ്മ വേദപ്രകാശ്, സ്നേഹസമ്പന്നരായ കുടുംബാംഗങ്ങൾ, എൻ്റെ വിനീതരായ ഈ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ മഹത്തരമാക്കിയ എൻ്റെ ശ്രോതാക്കൾ, പ്രിയമുള്ളവരെ, വിനയൻ വഴിയുള്ള ബന്ധമാണ് എനിക്ക് ഈ പ്രദേശത്ത് വരാൻ. ഇതിപ്പോൾ മൂന്നാമത്തെ ചടങ്ങാണ്. കോയിപ്പുറത്ത് വന്ന് ഒരു 4 മണിക്കൂർ പ്രഭാഷണം കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിൽ സംസാരിക്കാനുള്ള ഒരു സൗകര്യം വിനയൻ ഉണ്ടാക്കിത്തന്നു. ഇങ്ങനെ ഈ ഗുരുകുലത്തിൽ വന്ന് മഹാനായ ആചാര്യ നരേന്ദ്രഭൂഷന്റെ സന്നിധിയിൽ വന്ന് സംസാരിക്കാനൊരു അവകാശം ഉണ്ടാക്കിത്തന്നു. ഇതെല്ലാം തന്നെ ഈശ്വരാനുഗ്രഹമായി കരുതിക്കൊണ്ട് എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. അലക്സാണ്ടർ സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ സംഭവമാണ്. ഒരുപാട് അറിവുകൾ അറിയുന്ന എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിച്ചുള്ളൂ. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിൽ ആകെ ഒരു മാറ്റമുണ്ട്. എന്നാലും 5 മിനിറ്റ് വരെ ഞാൻ അത് കടിച്ചു പിടിച്ചൊക്കെ വാങ്ങി സാർ. എന്തായാലും ശരി, ഇതിന് ശേഷം 1/2 മണിക്കൂർ ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. ഇത് 5 മണിക്ക് 8 മണിക്ക് തന്നെ ഇത് പരിപാടി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാനത് ആ ചടങ്ങിൽ മാറ്റം വരുന്നില്ല. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഗ്രാമീണ ഒക്കെ സുതാമയ വരദാ വേദമാതാ പ്രചോദയന്താം പാവമാനീ ദ്വിജാനാം ആയു പ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മയ്യം ദത്വാ പ്രജത ബ്രഹ്മലോകം. യജ്ജാഗ്രതോ ദൂരമുദൈരി ദൈവം തദുസുതസ്യ തദൈവൈതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മനഃശിവ സങ്കല്പമസ്തു. ഓം നിവിദദേഷു ധീരാ യദപൂർവം യക്ഷമന്ത പ്രജാനാം തന്മേ മനഃശിവ സങ്കല്പമസ്തു. ഓം യത്പ്രജ്ഞാനമുത ചേതോ സൃതിശ്ച യജ്ജ്യോതിരന്തരപ്രദം പ്രജാസു യസ്മാന്നഹൃദേ കിഞ്ചന കർമ്മ ക്രിയതേ തന്മേ മനഃശിവ സങ്കല്പമസ്തു. ഓം യേനേദം ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗ്രഹീതമമൃതേന സർവം യേന യജ്ജസ്ഥായതേ സപ്തഭോധ തന്മേ മനഃശിവ സങ്കല്പമസ്തു. ഓം യസ്മിന് ഋജഃ സാമ യജുംഷി അസ്മിന് പ്രതിഷ്ഠിതാരധനാഭാവിവാര യസ്മിന് ചിത്തം സർവമോതം പ്രജാനാം തന്മേ മനഃശിവ സങ്കല്പമസ്തു. ഓം സുഷാരധിരശ്വാനി ശ്രേഷ്ഠാനി ദ്രവിണാനി ധേഹി ചിത്തിന്ദ്രക്ഷസ്യ സുഭഗത്വമസ്മേ.
സുദിനത്വമഹ്നാം പ്രജാപതേ നത്വദേതാന്യന്യോ വിശ്വാജാതാനി പലിതാ ബഭൂവാഃ യൽകാമാസ്തേ ജുഹുമസ്തന്നോ